बड़ी मारी चल रहा है टी शर्ट में लेकर आज उसको गए गए टी शर्ट में भी लेकर काम हो गए अरे आना क्लास में ना तो नहीं गए तो केजी टेंट टू लिटिल एज केजी नंबर 71 लिखा ओके अपन जो नीले लेटर थी ले केजी नंबर 71 ओके ओके वैरायटी कुछ चित्र अंगल तो अंदर है अब इंदर ना हम थोड़ा नोक का दे आदि ना किन जो नीले लोड़े खाता अंदर है ले आ खाव चित्र वरना रिवा अपन इंदर काला अब इंदर ये चित्र काला ഇവിടെ ക ഡോട്ടിട്ട് തന്നിട്ടുണ്ട് പിന്നെ ഉള്ളിൽ ഡോട്ടിൽ എഴുതാം അതിന് ശേഷം ബാക്കി വിട്ടെടുത്ത് ക എന്ന് തന്നെ എഴുതാം ഓക്കെ ഇനി അടുത്തത് ഗ ആ ഗ വെച്ചിട്ട് വരുന്ന ഒരു വാക്കാണ് എന്ത് മുഖം എന്താണ് ഉണ്ണികളെ മുഖം അപ്പം ഗ എന്ന് ഇവിടെ ഡോട്ടിൽ എഴുതാം അതിന് ശേഷം എൻ്റെ ഉണ്ണികൾ ഇവിടെ ഗ എന്ന് തന്നെ എടുത്ത് എഴുതാം ഇനി ഗ ആ ഈ ഗ വെച്ചിട്ട് വരുന്ന ഒരു വാക്ക് നോക്കിയേ എന്താണിത് ആ ഗൗളി എന്താണ് ഗൗളി ആ ഈ ഗൗളി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ പല്ലി ഇല്ലേ കണ്ടിട്ടില്ല എൻ്റെ ഉണ്ണികളുടെ വീടുകളിൽ ആ നമ്മൾ ചുമരമ്മയ്ക്കും കാണാം പല്ലീനെ അല്ലേ അതിനെന്താ പറയുക ഗൗളി ഓക്കെ ഇവിടെ ഗ ഡോട്ടിട്ട് തന്നിട്ടുണ്ട് എൻ്റെ ഉണ്ണികൾ ഈ ഡോട്ടിൽ എഴുതാം അതിന് ശേഷം ഈ കോളത്തിൽ ഗ എന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം നെക്സ്റ്റ് വൺ ഗ ഏ ഗ വെച്ചിട്ട് വരുന്ന ഒരു വാക്കുകൾ എന്ത് മേഘം എന്താണ് ഉണ്ണികളെ മേഘം ഓക്കെ അപ്പോൾ ഈ ഗ ഡോട്ടിട്ട് തന്നിട്ടുണ്ട് ആ ഡോട്ടിൽ കൂടെ എഴുതി അതിന് ശേഷം ഈ കോളത്തിൽ ഗ തന്നെ കംപ്ലീറ്റ് ചെയ്താൽ ഇനി അടുത്ത് ങ ആ ങ വെച്ചിട്ട് വരുന്നൊരു വാക്കാണ് എന്താരാ നോക്കി എൻ്റെ ഉണ്ണികൾ ആ മൂങ്ങ എന്താണത് മൂങ്ങ ആ രാത്രിയിൽ കണ്ണ് കാണുന്ന പക്ഷിയാണ് എന്ത് മൂങ്ങ മൂങ്ങയ്ക്ക് പകൽ കണ്ണ് കാണാൻ പറ്റില്ല രാത്രി മാത്രമേ കണ്ണ് കാണുള്ളൂ എൻ്റെ ഉണ്ണികൾ കണ്ടണ്ടോ മൂങ്ങേനെ ആ നമ്മൾ വേണമെങ്കിൽ സൂനൊക്കെയും കണ്ടുണ്ടാവും പിന്നെ ചിലർക്ക് ശരിക്കും കണ്ടുണ്ടാവും ടീച്ചർക്കും കണ്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഉണ്ണികൾ കണ്ടുണ്ടാവില്ലേ അപ്പം മൂങ്ങ ഇവിടെ ങ ഡോട്ടിട്ട് തന്നിട്ടുണ്ട് ആ ഡോട്ടി കൂടെ എഴുതി അതിന് ശേഷം ഈ കോളത്തിലെ ഉണ്ണികൾ കംപ്ലീറ്റ് ആയിട്ട് ങ എന്ന് എഴുതാം ഇനി അടുത്തത് ച ആ ച വെച്ച് വരുന്ന വാക്കുകൾ എന്തത് ചക്ക അല്ലേ ചക്ക അല്ലേ ചക്കപ്പാട് എല്ലാവരും കഴിച്ചിട്ടില്ലേ ചക്ക ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നമുക്ക് പച്ചയ്ക്ക് ഉപ്പേരിക്ക് വെച്ച് കഴിക്കാം അല്ലേ ചക്ക അപ്പം ച ഇവിടെ ഡോട്ടിട്ട് തന്നിട്ടുണ്ട് എൻ്റെ ഉണ്ണികൾ ഈ ഡോട്ട് ഫില്ല് ചെയ്യാം അതിന് ശേഷം ഈ കോളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ചാ തന്നെ എടുത്ത് എഴുതാം ഇനി ച ആ ഈ ച വെച്ച് വരുന്ന വാക്കാണ് ഇതെന്താന്ന് നോക്കിയേ ആ ഈ ചിത്രം എന്താ ചായ ചിത്രം അപ്പം ച വെച്ച് വരുന്നൊരു വാക്കാണ് എന്ത് ചായ ചിത്രം അല്ലേ ഇവിടെ തന്നിട്ടുണ്ട് ചിത്രം കണ്ടോ ചായ ചിത്രം അപ്പം അതെ ച ഡോട്ടിട്ട് തന്നിട്ടുണ്ട് ആ ഡോട്ടിൽ ഫില്ല് ചെയ്യുക അതിന് ശേഷം ഈ കോളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഉള്ളിൽ ച എഴുതാം ഇനി ജ ആ ജ വെച്ച് വരുന്നൊരു വാക്കാണ് എന്ത് ജമന്തി അല്ലേ ജമന്തി പൂ കണ്ടിട്ടില്ലേ എൻ്റെ ഉണ്ണികൾ തോട്ടങ്ങളിലൊക്കെ ഉണ്ടാവും നമ്മുടെ അല്ലേ ചെറു തോട്ടത്തിലൊക്കെയും അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അതെന്താ ജമന്തി അവിടെ ജ തന്നിട്ടുണ്ട് അത് ഡോട്ടിൽ ഫില്ല് ചെയ്യുക അതിന് ശേഷം എൻ്റെ ഉണ്ണികൾ ഈ കുളത്തിൽ ജ എന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം ഇനി ജ ആ ജ വെച്ച് വരുന്നൊരു വാക്കാണ് എന്ത് ജഷം ആ ജഷം എന്ന് പറഞ്ഞാൽ എന്താ മീൻ അല്ലേ ആ അല്ലെങ്കിൽ മത്സ്യം മത്സ്യത്തെ പറ്റി പറയുന്ന മറ്റൊരു പേരാണ് എന്ത് ജഷം അപ്പം ജ എന്ന് ഡോട്ടിട്ട് തന്നിട്ടുണ്ട് ആ ഡോട്ടിൽ കൂടെ ഫില്ല് ചെയ്ത ശേഷം ഈ കുളത്തിൻ്റെ എൻ്റെ ഉണ്ണികൾ കംപ്ലീറ്റ് ജ എന്ന് എഴുതാം ഇനി ഞ ഏ ഞ വെച്ച് വരുന്ന വാക്കുകൾ എന്ത് ഞാവൽ പഴം ആ ഞാവൽ പഴം കഴിച്ചിട്ടില്ലേ എൻ്റെ ഉണ്ണികൾ ആ ഞാവൽ നൽകുന്ന പഴം എന്ത് ഞാവൽ പഴം അപ്പം ഇവിടെ ഞാൻ തന്നിട്ടുണ്ട് എൻ്റെ ഉണ്ണികൾ ആ ഡോട്ടിൽ എഴുതാം അതിന് ശേഷം ഈ കുളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്ത് എഴുതാം സോ ഒന്നും കൂടി പറഞ്ഞു എൻ്റെ ഉണ്ണികൾക്ക് കലം മുഖം ഗൗളി മേഘം മൂങ്ങ ചക്ക ചായാചിത്രം ജമന്തി ജഷം ഞാവൻ പഴം എൻ്റെ ഉണ്ണികളുടെ ഖ ഖ ഖ ഖ ങ ച ച ച ച ഞ അത് ഡോട്ടുകളൊക്കെ ഫില്ല് ചെയ്ത ശേഷം ഈ കോളത്തിലൊക്കെ എൻ്റെ ഉണ്ണികൾ എടുത്ത് എഴുതുക കേട്ടോ അപ്പം ഇന്നത്തെ ക്ലാസ് എൻ്റെ ഉണ്ണികൾക്ക് മനസ്സിലായില്ലേ അപ്പം പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ബൈ